പിന്നെ ഞങ്ങളെ പോലത്തുള്ള ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ടർഫേ ഉള്ളൂ. ടർഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൗണ്ട്, അവിടെ നമുക്ക് ഒരു ക്രോസ് പ്രാക്ടീസ് ചെയ്യാനോ ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാനോ കഴിയില്ല. കുട്ടികൾക്കാണെങ്കിലും ഓക്കെ, പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന നമ്മളെ പോലത്തുള്ളവർക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഏത് ഗവൺമെന്റ് ആണെങ്കിലും മുന്നേ വരച്ചാണെങ്കിലും പിന്നീട് വരച്ചാലും ആരാണെങ്കിലും കാലങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ ആണിത്. ഇപ്പോൾ ഞാൻ കേട്ടു എന്തോ അർജന്റീനയുടെ എന്തോ മാച്ചിന് 36 crore എന്തോ കേരള ഗവൺമെന്റ് എന്തോ കേട്ടു. പക്ഷെ അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിന് വളർന്നു വരാൻ അവർക്ക് എന്താ വേണ്ടത് അത് ചെയ്യാണ് വേണ്ടത്. ഈ പയ്യൻ പറഞ്ഞതൊരു വസ്തുതയാണ്. ഗ്രൗണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കായിക താരങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം പോലും നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ കോച്ചിനുള്ള കുട്ടികൾക്ക് ചൊവ്വേ നേരെ ആഹാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാതെ, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ കായിക താരങ്ങൾക്ക് ചെയ്തു കൊടുക്കാതെ നിങ്ങളും കോടികളും മുടക്കി മറ്റു രാജ്യത്തുള്ള ടീമിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് പ്രയോജനം? നിങ്ങൾ എന്റെ വീഡിയോസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇന്ത്യ ഇവിടെ അർജന്റീനയുടെ ഫുട്ബോൾ മത്സരം കൊണ്ടുവരാത്തതിൽ ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ കേരള ഗവൺമെന്റ് അർജന്റീന ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞതിലും ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഈ രണ്ട് കാര്യത്തിലും ഞാൻ പ്രതികരിക്കാതിരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. മറ്റ് രാജ്യക്കാരെ എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കളിപ്പിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള കായിക താരങ്ങളെ മറ്റു രാജ്യക്കാർ അങ്ങോട്ടേക്ക് കളിക്കാൻ വേണ്ടി വിളിക്കണം. ആ ലെവലിലേക്ക് നമ്മുടെ നാട്ടിലുള്ള കായിക താരങ്ങളെ എത്തിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്.